മോസ്കോയിൽ നിന്ന് ഗോവയിലേക്ക് പുറപ്പെട്ട ചാർട്ടേഡ് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ബോംബ് സ്ക്വാഡ് പരിശോധന തുടരുകയാണ് എന്ന വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷത വിവരങ്ങളുമായി ചേരുന്നു. അക്ഷത, ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് വാർത്താ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്? മോസ്കോയിൽ നിന്ന് ഗോവയിലേക്ക് വരുന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി നേരിട്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അപകട സാധ്യതകളൊന്നും ഇല്ല. 236 യാത്രക്കാരും സുരക്ഷിതരാണ്. 236 യാത്രക്കാരും 8 ജീവനക്കാരും ഇപ്പോൾ സുരക്ഷിതരാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് വിമാനം ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാംനഗറിൽ വിമാനം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിലുള്ള യാത്രക്കാരെയൊക്കെ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങുകയും ബോംബ് സ്ക്വാഡ് പരിശോധന തുടരുകയുമാണ് ചെയ്യുന്നത്. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത്. അതേസമയം പ്രസ്തുത വിമാനം ഐസൊലേഷൻ ബിയിലാണെന്ന് ജാംനഗർ അധികൃതർ അറിയിക്കുന്നുമുണ്ട്. ഈ ബോംബ് ഭീഷണി, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ബോംബ് ഭീഷണി? ഗോവ എയർ ട്രാഫിക് കൺട്രോൾ റൂമാണ് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് അവിടേക്ക് വിളി വരികയോ ഫോൺ വിളിയോ മറ്റോ ആയിരുന്നു? നിലവിൽ ഗോവ എയർ ട്രാഫിക് കൺട്രോൾ ബോംബ് ഭീഷണി ലഭിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു വിമാനം അടിയന്തര സാഹചര്യത്തിൽ ജാംനഗറിൽ ഇറക്കിയിരിക്കുന്നത്. ഈ വിമാനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? വിമാന ജീവനക്കാരടക്കം എത്ര പേരുണ്ടായിരുന്നു? 236 യാത്രക്കാരും അതുപോലെ തന്നെ 8 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇത് ചാർട്ടേഡ് വിമാനമാണോ? ഇത് മോസ്കോയിൽ നിന്ന് ഗോവയിലേക്കോ? മോസ്കോയിൽ നിന്ന് ഗോവയിലേക്ക് പോയ ചാർട്ടേഡ് വിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തര സാഹചര്യത്തിൽ ജാംനഗർ ഇറക്കുകയായിരുന്നു ഉണ്ടായത്. ഈ വിമാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, അതിലെ യാത്രികരെ സംബന്ധിച്ചൊക്കെയുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? നിലവിലെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 236 ജീവനക്കാരും 236 യാത്രക്കാരും 8 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ഈ യാത്രക്കാരെല്ലാം ഇപ്പോൾ ജാംനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതരാണ്. പരിശോധന, ബോംബ് പരിശോധന തുടരുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, ബോംബ് നിർവീര്യം, ബോംബ് കണ്ടെത്തിയതായിട്ടോ നിർവീര്യമാക്കി ഒക്കെയുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? നിലവിലിപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ ബോംബുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പരിശോധന നിലവിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായും വന്ന വിവരത്തിന്റെ ഒരു അതേക്കുറിച്ചുള്ള അന്വേഷണവും പിന്നാലെ പോലീസ് നടത്തുന്നുണ്ടാവാം. ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് ലഭിച്ച ഫോൺ സന്ദേശമാണെന്നാണ് ലക്ഷത സൂചിപ്പിച്ചത്. അതേ തുടർന്നാണ് ഗോവയിലേക്ക് വന്ന ഈ ചാർട്ടേഡ് വിമാനം ജാംനഗറിൽ, ഗുജറാത്തിലെ ജാംനഗറിൽ അടിയന്തരമായി ഇറക്കിയത്. ബോംബ് പരിശോധന തുടരുന്നു. ഈ ഫോൺ വിളി, അതുമായി ബന്ധപ്പെട്ട അത് എവിടെ നിന്ന്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പാരലായിട്ട് ഇപ്പോൾ സജീവമാണോ? നിലവിലെ ഇപ്പോൾ യാത്രക്കാരെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഗോവ എയർ ട്രാഫിക് കൺട്രോൾ റൂമാണ് ഇങ്ങനെ ബോംബ് ഭീഷണി ഉണ്ടെന്ന വിവരം ലഭിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നായിരുന്നു വിമാന കൺട്രോൾ റൂമിനെ അറിയിക്കുകയും വിമാനം നിലവിലെ ജാംനഗറിൽ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നതുപോലെയുള്ള വിവരങ്ങളാണോ ഏജൻസികളിൽ നിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെയുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യാത്രക്കാരൊക്കെ തന്നെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണെന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ശരി, അക്ഷതയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്നും രാവിലെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിത്. ഏതായാലും വിമാനത്തിലെ ചാർട്ടേഡ് വിമാനമാണ്. അതിലെ എല്ലാ യാത്രക്കാരും ജീവനക്കാരുമെല്ലാം സുരക്ഷിതരാണ്. ജാംനഗർ വിമാനത്താവളത്തിലാണ്, ഗുജറാത്തിലെ ജാംനഗറിലാണ് അടിയന്തരമായി ഇറക്കിയത്. പരിശോധന തുടരുന്നു. ഒരു ഫോൺ വിളിയിലൂടെയാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്, വിവരമെത്തിയത്. അതേ തുടർന്നാണ് അടിയന്തര നടപടികൾ സ്വീകരിച്ചത്. അക്ഷതയാണ് വിശദാംശങ്ങൾ നൽകിയത്.